the 21st and 22nd terms in the expansion of 1 plus x all raised to 44 are equal, then x equal to 7 by 8, 5 by 18, 11 by 18, 13 by 18, 17 by 18. ഇങ്ങനെ ഒരു question വന്നിട്ടുള്ളത് 21st termum, 22nd termum, e expansion la equal aanu ennaanu parayana. Appo 1 plus x all raised to 44 inde general term nokkiyeengala, this is rth term or r plus 1 the term nukku parayam. R plus 1 the term inde general term nukku parayam. Alla 44 cr x raised to 44. Sorry, x raised to r. Okay, idaanu general term. Namukku vendathu 21st term, t21. That is t20 plus 1. അതേപോലെ t22, t21 plus 1. എന്താ പറയുക, 44 c20 x raised to 20. ഇതോ 44 c21 x raised to 21. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലെ. ഈ രണ്ട് ടേമുകളും ഈക്വൽ ആണ്. ഈ രണ്ട് ടേമുകളും ഈക്വൽ ആണെങ്കിൽ x ന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തോളൂ. 44 c20 x raised to 20 equal to 44 c21 x raised to 21. ശരിയല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആ ഒരു ഡിവിഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ x കൂടുതൽ വരുന്നത് x നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാതെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 44 c20 ഡിവൈഡഡ് ബൈ എന്തുവരും, 44 c21 ഇസ് ഈക്വൽ ടു x raised to 21 by x raised to 20. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുക, എക്സ് ആ കിട്ടുക അല്ലെ. ഇനി ഇവിടെ സിംപ്ലിഫിക്കേഷൻ ആണുള്ളത്. ഈ സിംപ്ലിഫിക്കേഷൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഫോർമുല ഉപയോഗിക്കാം. നമുക്ക് എൻ സി ആർ മൈനസ് 1 ബൈ എൻ സി ആർ ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ മൈനസ് ആർ പ്ലസ് 1 എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ ഉപയോഗിച്ചില്ലേ, അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും നോക്കി നോക്കിയേ, എക്സ് ഈക്വൽ ടു ആർ ബൈ, ഇവിടെ ആർ എന്ന് പറയുന്ന വലുതിനെയാണ് നമ്മൾ ആർ എന്ന് പറയുക. അപ്പൊ വലുത് 21 ആണ് അല്ലെ, 21 ബൈ പിന്നെ എന്ന് പറഞ്ഞ 44, 44 മൈനസ് 21 പ്ലസ് 1 ദാറ്റ് ഈസ് 21 ബൈ 43 മൈനസ് 21 തരാ അല്ലേ, അല്ല സോറി 45 മൈനസ് 21, 45 മൈനസ് 20 24 വരും അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്താലും ഓക്കെ 24 എനിക്ക് എനിക്ക് സമയം കളയണം. അപ്പൊ എക്സ് ഈക്വൽ ടു 21 ബൈ 24 ദാറ്റ് ഈസ് 7 ബൈ 8 എന്നൊരു 300 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആണ് അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഈ 44 ഫാക്ടോറിയൽ ബൈ 20 ഫാക്ടോറിയൽ ഇൻഡു 44 ഫാക്ടോറിയൽ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണ്ടേ, അത് ഒരുപാട് സമയം എടുക്കില്ലേ. അപ്പൊ അതിന് നല്ലത് എളുപ്പത്തിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ എ 7/8 ആണ്. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് നേരിട്ട് ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 15 ദ സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ഓഡ് പവേഴ്സ് ഓഫ് എക്സ് ഈസ്, എക്സിന്റെ ഓഡ് പവേഴ്സ് കോഎഫിഷ്യൻസിന്റെ സം എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ ഓപ്ഷൻസ് വന്നിട്ട് 0, 2 റേസ് ടു 49, 2 റേസ് ടു 50, 2 റേസ് ടു 51, 2 റേസ് ടു 48. ഓക്കെ, അപ്പോ നോക്കി നോക്കാം നമുക്ക് 1 പ്ലസ് എക്സ് റേസ് ടു 50 എക്സ്പാൻഷൻ എന്താ, ഇത് എക്സ്പാൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത്, എക്സ്പാൻഷൻ എന്താ ജസ്റ്റ് നോക്കുക. 50 സി 0 പ്ലസ് 50 സി 1 എക്സ് പ്ലസ് 50 സി 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് 50 സി 50 എക്സ് റേസ് ടു 50 അല്ലെ, ഇങ്ങനെയാണ് അതിന്റെ എക്സ്പാൻഷൻ ഇരിക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഓഡ് പവേഴ്സ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യൻസിന്റെ സമ്മ. ഓഡ് പവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഏതാ, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 3. അപ്പൊ അതിന്റെ കോഎഫിഷ്യൻസ് നോക്കൂ നിങ്ങള്, 50 സി 1 ഈ പവർ തന്നെയല്ലേ ഇതിന്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ അല്ലെ, സി 1. അടുത്തത് 50 സി 3 പ്ലസ് 50 സി 5 പ്ലസ് എക്സെട്രാ പ്ലസ് 50 സി 50 എന്ന് പറയുന്നത് ഈവൻ ആണ്, അതുകൊണ്ട് 49 ആയിരിക്കും അല്ലെ. ശരിയല്ലേ, ഇങ്ങനെയാണ് ഇതിന്റെ എക്സ്പാൻഡ് അല്ലെങ്കിൽ സമ്മ ഇരിക്കുന്നത്. ഈ സമ്മ എന്താണ്, ഇതിന്റെ ഫോർമുല ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫോർമുല, എൻ സി 0 പ്ലസ് എൻ സി 2 പ്ലസ് എൻ സി 4 പ്ലസ് എക്സെട്രാ ഈക്വൽ ടു എൻ സി 1 പ്ലസ് എൻ സി 3 പ്ലസ് എൻ സി 5 പ്ലസ് എക്സെട്രാ ഈക്വൽ ടു 2 റേസ് ടു എൻ മൈനസ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2 റേസ് ടു എൻ മൈനസ് 1 ആണ് ഇതിന്റെ ആൻസർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും
even powers and the sum of odd powers and the sum of same on 2 raised to n minus 1 and upon the answer on the argument 2 raised to 50 minus 1 that is 2 raised to 49 option b 2 raised to 49 and the answer of your equation on another helpful on the not it okay in the total is in the last thing about a power complete on the ring on the room 2 times will be then 2 times will 2 times whatever 2 raised to n will be either nc0 plus nc1 plus nc2 plus etc plus ncn is equal to 2 raised to n ingane or equation undu adum orthu vechukku idu idu polatha questions kodalum vararundu appo adu nirbandhayittu padichu vekka 9th question okay 10th question nokka if the coefficients of x raised to 7 and x raised to 8 in the expansion of 2 plus x by 3 whole raised to n are equal then n is equal to n in the value of the question 56 55 45 15 and 48 edana appo ivadte binomial x 2 plus x by 3 whole raised to n aanu idile 7th term 8th term sorry 7th term 8th term alla x raised to 7 and x raised to 8 inde coefficients aanu ivade equal aayittu parayunnu alle appo x raised to 7 ivade 1 plus x pole alle idullathu अब तो मेरे बाप एक्सरेस तो सेवन वाले बाप ये था एरिकम एक्सेंड पावर है बढ़ता एक्सेंड पावर है सेवन आई टू एरिनो दिला अब एनसी सीरो मुदला आंगड़ स्टार्टिंग है जरा एनसी सीरो एनसी वन एनसी टू एनसी थ्री एनसी फोर एनसी फाइव एनसी सिक्स एनसी सेवन इला आना एक्सेंड पावर है तो वेरा सेवन वेरा अल अब आधा आना और यू टर्म फिर ना एनसी एट R 7 R 8 ആവുന്ന ടേം ആണ് ഓക്കേ അപ്പോൾ T 7 plus 1 ആണ് ഒരു ടേം എന്താ വരിക NC 7 2 raised to n minus 7 x by 3 whole raised to 7 ഒന്ന് പിന്നെ T 8 plus 1 ആണ് x raised to 8 ന്റെ ടേം വരുന്നത് NC 8 2 raised to n minus 8 x by 3 whole raised to 8 ഈ രണ്ട് ടേമുകളും ഈക്വൽ ആണ് ഇതിന്റെ കോഎഫിഷ്യന്റ്സ് ഈക്വൽ ആണ് ഇതിന്റെ കോഎഫിഷ്യന്റ്സ് നോക്കി നിങ്ങൾ nc7 2 raised to n minus 7 1 by 3 raised to 7 ല്ലേ this is equal to nc8 x വേണ്ട കോഎഫിഷ്യന്റ് എടുന്നു വാണ x ഒഴിവാക്കിയത് 2 raised to n minus 8 1 by 3 raised to 8 ഒന്ന് സിംപ്ലിഫൈ ചെയ്താ ഇത് ഇവിടെ 3 raised to 7 ഇവിടെ 3 raised to 8 ഇവിടെ ബാലൻസ് എന്ത് വരും ഒരു 3 വരും ഓക്കേ ഇവിടെ 2 raised to n minus 7 ഉണ്ട് ഇവിടെ 2 raised to n minus 8 ഉണ്ട് ഏതാ വലുത് 2 raised to n minus 7 ആണ് വലുത് അല്ലേ n എന്ന 7 മൈനസ് ചെയ്യാ n എന്ന 8 മൈനസ് ചെയ്യാ ഏതാ വലുത് ചെറിയ നമ്പർ മൈനസ് ചെയ്യുന്ന ലെവൽ ഉണ്ടാവോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു 2 ബാലൻസ് വരും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ആയി പോകും ഓക്കേ അപ്പോൾ ബാലൻസ് നോക്കൂ നിങ്ങൾ nc7 into 2 is equal to nc8 into 1 by 3 ഇങ്ങനെയാണ് വരുന്നത് ശരിയല്ലേ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n എന്താണെന്നുള്ളതാണ് ഫോർ ദാറ്റ് നമുക്ക് ഈ 3 നെ അങ്ങോട്ട് ക്രോസ് ചെയ്യാം ഈ nc7 നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും ചെയ്യാം അപ്പോൾ എന്താ കിട്ടാൻ നോക്കി നോക്കൂ ഇവിടെ എഴുതാം ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരും പുറത്ത് അല്ലേ 3 into 2 6 വരും this is equal to nc8 by nc7 നേരത്തെ പോലെ നമ്മൾ എൻ സി ആർ ബൈ എൻ സി ആർ മൈനസ് വണ്ണിന്റെ ഫോർമുല ഉപയോഗിക്കാം എൻ മൈനസ് എയ്റ്റ് പ്ലസ് വൺ ബൈ എയ്റ്റ് ഈക്വൽ ടു സിക്സ് ശരിയല്ലേ ക്രോസ് ചെയ്യ ഫോർട്ടി എയ്റ്റ് ഈക്വൽ ടു എൻ മൈനസ് എയ്റ്റ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ സെവൻ വരും അല്ലെ ഇവര് കൊണ്ടുവന്നോളൂ ഫിഫ്റ്റി ഫൈവ് ഈക്വൽ ടു എൻ വളരെ സിമ്പിൾ അല്ലേ ഈ സാധനം കിട്ടിയത് എന്താണ് ഈ ഫോർമുലയാണ് എൻ സി ആർ ബൈ എൻ സി ആർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എൻ മൈനസ് ആർ പ്ലസ് വൺ ബൈ ആർ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ ഫോർമുല അല്ലെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നമുക്കിത് വളരെ ഹെൽപ്ഫുൾ ആണ് അത് ശ്രദ്ധിക്കാം അപ്പൊ ഇവിടുത്തെ ആൻസർ ഫിഫ്റ്റി ഫൈവ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ് മാത്രമേ എടുത്തുള്ളൂ അത് പ്രത്യേകം നോട്ട് ചെയ്യണം കോഎഫിഷ്യന്റ്സ് ആണ് ഈക്വൽ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അപ്പോ ഇതാണ് ടെൻത്ത് ക്വസ്റ്റ്യൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ
the coefficients of three successive terms in the expansion of 1 plus x all raised to n are in the ratio 1 is to 2 is to 3, then ns. 3 successive terms 1 plus x all raised to n in the expansion le varuna 3 successive terms in the coefficients e ratio lana 1 is to 2 is to 3 lana. 1 plus x all raised to n in the coefficients enda nc0 plus nc1x plus nc2x square plus etc plus ncnx raised to n. ncn's are the coefficients. Alla appo 3 successive terms nu parayumbo ഈ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുക്കാം, എൻ സി ആർ മൈനസ് വൺ എൻ സി ആർ എൻ സി ആർ പ്ലസ് വൺ, ഇങ്ങനെ എടുത്തോളൂ ഈ റേഷ്യോ. ദിസ് ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 2 ഈസ് ടു. ഓക്കെ, ദെൻ നമുക്ക് നേരത്തെ എഴുതിയ ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. NCR plus 1 by NCR. This is equal to 3 by 2. Either by either. 3 by 2. And other relation on about NCR by NCR minus 1 is equal to 2 by 1. Ratio number fractions I can write it. Now we have equation of N minus R plus 1 divided by R is equal to 2. N minus, ഇവിടെ ആറിന് പകരം ആർ പ്ലസ് വൺ, വലിയ നമ്പർ വലിയ ആർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ബൈ ശരിയല്ലേ. ഓക്കെ, ദെൻ ഇന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യത്തെ സിംപ്ലിഫൈ ചെയ്യാം, എൻ മൈനസ് ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു ആർ. ദാറ്റ് ഈസ് എന്നിട്ട് നോക്കൂടെ, എൻ മൈനസ് ത്രീ ആർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതേപോലെ എവിടെയാണെങ്കിലോ ഇതിങ്ങോട് ക്രോസ് ചെയ്യണം, ഇതിങ്ങോട് ക്രോസ് ചെയ്യണം. അപ്പം ടു ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് വൺ പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ഇൻറ്റു ആർ പ്ലസ് വൺ വരും. ശരിയല്ലേ. അപ്പൊ ടു എൻ മൈനസ് ടു ആർ, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും, ഇസ് ഈക്വൽ ടു ത്രീ ആർ പ്ലസ് ത്രീ. ദാറ്റ് ഈസ് അഗെയിൻ ടു എൻ മൈനസ് ഫൈവ് ആർ പ്ലസ് മൈനസ് ത്രീ. ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ സോൾവ് ചെയ്താൽ മതി. ഏത് രണ്ട് ഇക്വേഷൻസ്? ഈ കാണുന്ന രണ്ടെണ്ണം. ഓക്കെ, നമുക്ക് അതിനോട് ഇടാം. ഈ രണ്ട് ഇക്വേഷൻസ് കൊണ്ട് സോൾവ് ചെയ്യാം. എൻ മൈനസ് ആർ പ്ലസ് വൺ, എൻ മൈനസ് ത്രീ ആർ പ്ലസ് വൺ ഈക്വൽ ടു സീറോയും, പിന്നെ ടു എൻ മൈനസ് ഫൈവ് ആർ പ്ലസ് മൈനസ് ത്രീ മൈനസ് ത്രീ രണ്ടും കൂടെ അവിടെ സോൾവ് ചെയ്താൽ മതി. നമുക്ക് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ആറ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നോക്കുക. ആറ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈവ് എൻ മൈനസ് ഫിഫ്റ്റീൻ ആർ പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ വരും. ഇവിടെ ആണെങ്കിൽ ത്രീ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സിക്സ് എൻ മൈനസ് ഫിഫ്റ്റീൻ ആർ മൈനസ് നയൻ ഈക്വൽ ടു സീറോ. ഇതാ മതി, മൈനസ് സെയിം സൈൻ ആണെങ്കിൽ മൈനസ് ചെയ്യാണ് നമ്മൾ ചെയ്യാം അല്ലെ. അപ്പൊ മൈനസ് ചെയ്യാം, ഇങ്ങനെ മൈനസ് ചെയ്തോളൂ. 6n minus 5n, n. ഇത് ക്യാൻസൽ ആയി പോകും. മൈനസ് നയൻ മൈനസ് ഫൈവ്, മൈനസ് നയൻ മൈനസ് ഫൈവ് മൈനസ് ഫോർട്ടി, എൻ ഈക്വൽ ടു ഫോർട്ടി എന്നുള്ള ആൻസർ ആണ് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള റേഷ്യൂസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എൻ മൈനസ് ആർ പ്ലസ് വൺ ബൈ ആർ ആണ് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത് സി ആണ്, ഫോർട്ടീൻ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് പഠിച്ചു വെക്കാം. ബൈനോമിയൽ തിയറത്തിൽ ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല ഇതാണ് അല്ലേ. ഓക്കെ.